വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഉപനിഷത്തില് യാജ്ഞവൽക്കാൻ മൈത്രിയോട് പറയുന്നുണ്ടല്ലോ നേതി നേതി ഇതല്ല 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 ഇതിൻ്റെ അപ്പുറത്തുള്ള മറ്റെന്തോ ആണ് ഈ വിവാദമാണ് ഇന്ത്യൻ സംസ്കൃതിയുടെ കാതൽ എന്ന് നമുക്ക് പറയാം കാലങ്ങൾക്ക് ശേഷം അമൃത്യാസൻ മറ്റൊരർത്ഥത്തിൽ ആർഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ നേതി നേതി ഞങ്ങൾ കഥകളി അരങ്ങുകളിൽ കണ്ടിട്ടുണ്ട് ഒരു നായകനപ്പുറത്ത് പ്രതിനായക നായക സങ്കല്പം രൂപപ്പെടുന്നത് ഈ വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വെളിച്ചത്തിലാണ് എന്ന് എനിക്ക് പലതും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന രാമനാട്ടം അതിലൂടെ കഥകളി വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് ശ്രീരാമനായിരിക്കാം ശ്രീകൃഷ്ണനായിരിക്കാം അല്ലെങ്കിൽ അർജുനായിരിക്കാം സാത്വികതയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നരകാസുരം നിൽക്കുന്നുണ്ട് രാവണൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ദുര്യോധനം നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതിരൂപ സങ്കല്പം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു ഇന്ത്യൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ അല്ലെങ്കിൽ ഈ സംവാദ സ്വഭാവം കുറച്ചും കൂടി തീക്ഷണമായിട്ട് പറഞ്ഞാൽ വിവാദ സ്വഭാവം തന്നെയാണ് ഈ നെയ്ത്തി നേത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ഈ പ്രതി നായക സങ്കല്പത്തിന് കഥകളിയുടെ സൗരയൂഥത്തിലെ സൂര്യനായിട്ട് പ്രതിഷ്ഠിച്ച മഹാമനീഷി എന്ന നിലയ്ക്കാണ് നമ്മൾ രാമുട്ട്യാശാനെ നോക്കിക്കാണത് അപ്പോൾ അരങ്ങിലേക്കുള്ള രാമുട്ട്യാശാൻ്റെ വരവിനെക്കുറിച്ച് കലാധരൻ വർഷങ്ങൾക്ക് മുമ്പൊരു ലേഖനത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ ഉത്സവ രാവുകളിൽ വള്ളവനാട് പായയൊക്കെയായിട്ട് നമ്മളിത് കാണാൻ വന്നിരിക്കുന്നു എല്ലാവരും അമിതമായ വിശുപ്പാണ് മഹാരഥന്മാർ നിൽക്കുന്ന സമയമാണ് കൃഷ്ണനരാശാനുണ്ട് ഗോപിയാശാനുണ്ട് അങ്ങനെ പലരും നില അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ വേഷം പച്ചവേഷരിക്കാം രുക്മാങ്കരുതാവും നളകരുതാവും ചിലപ്പോൾ കർമ്മശഭാവും അതിങ്ങനെ തീമറത്ത ആടുകയാണ് ഗോപിയാശ്വൻ്റെ അവിടെ കൃഷ്ണനാശനെ മുഹൂർത്താണെങ്കിൽ രസങ്ങളുടെ ഒരു വേലിയേറ്റം അവര നമ്മൾ നമ്മളെങ്ങട്ട് ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത രൂപത്തിൽ നമ്മുടെ ആ ഒരു കല ആസ്വദിക്കാനുള്ള വിശിപ്പം മുഴുവൻ വിലക്കിച്ച് വളമ്പിയതിന് ശേഷം ആ ഒന്നാമത്തെ കഥ അവസാനിക്കുകയാണ് ഇനി ഒന്നും നമുക്ക് ആസ്വദിക്കാനുള്ള കഴിവില്ലാത്ത ഒരു സമയം രാത്രി ഏതാണ്ട് പാതിരാവിനോട് അടുക്കുകയാണ് ആ സമയത്ത് കേരളത്തിൻ്റെ സ്വത്തുരകമായിട്ടുള്ള പാടിയുടെ നേരത്തെ ആലാപനം ഇങ്ങനെ വരുന്നുണ്ട് ഉറക്കം തൂങ്ങുന്ന ആളുകളുടെ മനസ്സിലേക്ക് ആ രാഗം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കയറും നമ്മുടെ അസുരരാജാവ് എഴുന്നള്ളുന്നതാണ് അസുരരാജാവ് എഴുതുന്നള്ളുന്നു ആ ചെണ്ടയുടെ എണ്ണങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് തെരശ്ശീലയിൽ കൈവച്ച് തിരശ്ശീല മാറ്റി കഴിഞ്ഞാൽ ഓരോ മലയാളിക്കും ഓരോ രാമകുട്ടി നായരാണ് ഓരോരുത്തരും ഓരോ കഥകളാണ് പറയുക ഇപ്പോൾ അത് അത് നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് അവർ ജീവിച്ചിരുന്ന കാലഘട്ടം വരെ അടയാളപ്പെടുത്താൻ പറ്റും ചിലർ പറയും ഒറ്റടിക്ക നരകാസുരനാ സ്വർഗ്ഗ വാതിലടിച്ച് പൊളിച്ച് അത് രണ്ട് കഷ്ണങ്ങളായി പല കഷ്ണങ്ങളായി ചിതറി തെറിച്ച് പോകുന്നത് കൃഷ്ണൻകുട്ടി പോവാളാശാൻ ചെണ്ടയിൽ വായിക്കുമ്പോൾ അത് നോക്കി നിന്ന് രാമുട്ടിയാശാൻ അങ്ങനെ അവസാനത്തെ ചീളു മുഴുമ്പോഴാണ് രാമുട്ടിയാശാന് അടുത്താട്ടത്തിലേക്ക് കിടക്കുന്നത് അത് അമ്പതുകളിലും അറുപതുകളിലുമുള്ള ആളുകളുടെ കൃഷ്ണൻകുട്ടി പോളാശാനായിട്ടുള്ള കൂട്ടരങ്ങുകളിലൊരു ആതുരത അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു സംഗതിയാണെന്ന് നമുക്ക് തോന്നാം അത് കഴിഞ്ഞ് കേഗി പറയുമ്പോൾ പറയും ശില്പഭംഗിയിൽ അഭിരമിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ചേർപ്പിൽ കെ പി സി മാഷെ പോലെയുള്ള ശരീരത്തിൻ്റെ ശില്പഭംഗി മുദ്രകളുടെ ശില്പഭംഗി അതൊക്കെ കെ പി സിമാഷയുടെ വലിയൊരു ഒബ്സക്ഷൻ ആയിരുന്നു അപ്പോൾ ആ കേഗിയെ പറ്റി പറയുമ്പോൾ കെഗി ആടുന്ന സമയത്ത് ആ ഷാൻ്റെ മുദ്രകൾ അത് കെ പി സിമാഷ പോലുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഒരു അതിരതി നമ്മൾ പറയും പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൈരവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമുട്ടേശാൻ്റെ കണ്ടിവാർ കുഴലിയാണ് അതിനകത്ത് ഈ സ്വാതീന നാളിൻ്റെ ഒന്നും മലയാളിക്ക് ഭൈരവിയായിട്ട് തോന്നിയിട്ടില്ലേ എപ്പോഴും അങ്ങനെയാണ് ഒരു സംഗതി അതുപോലെ ഉത്ഭവം അതും ഈ കെ പി സിമാഷക്ക് പറയാറുള്ളത് ഓരോ ശിരസ് വെട്ടി ഓമിക്കുന്നത് പട്ടിങ്ങാധുരാശൻ്റെ വേഷം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയ്ക്ക് പോലും കേമായിട്ട് അതിനേക്കാൾ കേമായിട്ടാണ് രാമുട്ടിയാശൻ ചെയ്യുക എന്ന് പറയും അപ്പോൾ ഉത്ഭവമാണ് ചിലരുടെ ഒബ്സഷൻ പിന്നെയുള്ള തലമുറയെ പഴയ ഉഗ്രപ്രതാപത്തിൻ്റെ കാലത്തോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നിൽക്കുകയും കൃഷ്ണപ്പുള്ളശൻ്റെ ചെണ്ടയ്ക്കൊപ്പം അല്ലെങ്കിൽ അപ്പിളാശാൻ്റെ മർദ്ദലത്തിനൊപ്പം ചേർത്ത് നിൽക്കാൻ ശ്രമിച്ച് പാട്ടുകാരെ നമ്പീശ്വനാശാൻ്റെ ഒപ്പം അങ്ങനെ ചേർത്ത് നിൽക്കാൻ ശ്രമിച്ച് പ്രീതിയും അപ്രീതിയും ഒരുപോലെ സമ്പാദിച്ചിട്ടുള്ള രാമുട്ടിയാശാനേയും നമുക്കറിയാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അരങ്ങുകളെ പല ഓർമ്മകളായിട്ട് നമ്മൾ വീണ്ടെടുക്കുകയാണ് ഇനി ഒരു കൊല്ലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മരം പോലെ പെയ്യുന്ന കാലഘട്ടമാണ് അപ്പോൾ കല്ലുവഴിച്ചിട്ട അപ്പോൾ കല്ലുവഴിച്ചിട്ടയുടെ പട്ടിക്കാന്തൃ ആശാൻ വ്യാഖ്യാനിച്ച കല്ലുവഴിച്ചിട്ടയുടെ കടുകട തെറ്റാത്ത പിന്തുടച്ചാന്ന് നിലയ്ക്ക് തന്നെയാണ് രാമുട്ടി നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഒരു കഥകളി ആസ്വാദക മുമ്പിൽ ഒന്ന് പറയേണ്ട കാര്യമില്ല അതിൽ സ്ഥലം കാലം അരങ്ങ് ഇതിൽ എൻ്റെ ചില നേരനുഭവങ്ങളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നോക്കി കണ്ട രീതിയും മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതിനൊരു മിത്തായിട്ട് പറയാറുണ്ടല്ലോ പറവട്ടത്തിൽ നിന്നുകൊണ്ടാണ് പറവട്ടമാണ് എൻ്റെ സ്പേസ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് പറയാറുണ്ട് അപ്പോൾ രാമുട്ടി എല്ലാം അങ്ങനെ തന്നെയാണല്ലോ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ അദ്ദേഹം ഉപയോഗിക്കുക സ്പേസ് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഏത് കളിക്കിയാലും സ്പേസിനെ എങ്ങനെയാണ് ഈ അളന്നു ഉപയോഗിക്കുക എന്നുള്ളത് രാമുട്ടിയാശനെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇദ്ദേഹം നടനായിട്ട് അരങ്ങത്ത് വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ജീവിതത്തിലും ഈ സ്പേസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകൾ ഭയങ്കര വിചിത്രമാണ് ഒരിക്കൽ ബോംബെയിൽ വന്ന സമയത്ത് ഈ കലാക്ഷേത്രം എന്നൊരു കളിക്ക് ഒരു നീണ്ടകാലം ബോംബെയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണ് അപ്പോൾ അന്ന് തീവണ്ടിയിലാണല്ലോ വരിക അപ്പോൾ ഒരാഴ്ച മുമ്പ് അദ്ദേഹം അവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ അവിടെ റൂമിൽ താമസിക്കും അപ്പോൾ നമ്മളെല്ലാ ദിവസവും രാവിലെ പോയി അദ്ദേഹത്തിനെ കാണണം അത് കണ്ടില്ലെങ്കിൽ മുഷിയും പെട്ടെന്ന് മുഷിയുന്ന പ്രകൃതിക്കാരനാണ് അങ്ങനെ കാലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ തേവാരൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കാണാൻ വരും അപ്പോൾ ഈ അദ്ദേഹത്തിനെ കണ്ടു വന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഓരോ വിചിത്ര സ്വഭാവങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ഗിരീശനൊക്കെ ഉണ്ടല്ലോ ഗിരിശൻ പറയും ഈ അദ്ദേഹം നടക്കുന്നത് ഇരിക്കുന്നത് ചിട്ട ഈ ഒരു ഒത്തിരി എത്തിരുന്ന് രണ്ടാം മൂണ്ടൊന്ന് വലിച്ചാൽ അത് വലിച്ചിട്ടത് കറക്റ്റായിട്ട് ഇവിടെ അപ്പോൾ ഞങ്ങളൊരു സംസ്ഥിച്ച് ഇദ്ദേഹം വന്ന ഇരിക്കുന്ന കസേരയ്ക്കൊരു കണക്കുണ്ട് ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുകയുള്ളൂ ആ റൂമിൽ തന്നെ പത്മാവശാനുണ്ട് അവർ രണ്ടുപേരും അപ്പോൾ ഈ മൂഹത്താണ് ഈ വിസിറ്റിംഗ് റൂമിലാണല്ലോ വന്നിരിക്കുക അപ്പോൾ ഞങ്ങളൊരു ഇദ്ദേഹം വരുന്നതിന് മുമ്പ് അവിടെ ചെന്ന് വെല്ലടിച്ച് കിടന്നിട്ട് ഈ കസേര ഒരടി പിന്നിലേക്ക് കിട്ടും റെഡി എന്ന് വെച്ചിൻ്റെ നീളുണ്ടാവും ഇത്രേ ഉള്ളൂ ഒരു സംശയമില്ല ആശാ ഇവിടെ വന്നിട്ട് ഒരടി ആ കസരം മുന്നോട്ടിട്ടിട്ട് അവരുന്ന് അർത്ഥം അത്ര കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ സ്പേസിൻ്റെ കണക്ക് അത് അവിടെ ഇരുന്ന സ്ഥലത്ത് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ആ സ്പേസിനെ ഉറപ്പിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്പേസിനെ കുറിച്ചുള്ള ഒരു സംഗതി എന്ന് പറയാം ഇപ്പം കാലം ഇപ്പോൾ എന്താ പറയുക കത്തിവശത്തിൻ്റെ പതിഞ്ഞ കാലാണല്ലോ ആശാൻ്റെ ജീവിതം നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പിന്നെ പറ്റി ഒരു നോവൽ എഴുതുകയാണെങ്കിൽ കലാമള്ളത്തിന്ന് ഓടിപ്പിടഞ്ഞു പോയിട്ട് കരിപ്പാൽ ബസ്സിൽ ഓടിക്കുകയറുന്ന രാമുട്ടിയാശ്ശാ അങ്ങനെ രാമുട്ടേശ ഉണ്ടാവുമല്ലോ രാമുട്ടിയാശ്ശനിപ്പോൾ അപ്പുട്ടൻ അപ്പുട്ട ഭാഷ അവിടെയും വീണു വല്ല അസുഖം പറ്റി വല്ല ഇത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാലും ആ ബാലയവിജയത്തിൽ ആ രാവണൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡിലേ അദ്ദേഹം ഓടിയെത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു സ്പീഡ് അദ്ദേഹത്തിന് ഇല്ല അപ്പം അതങ്ങനെ ഈ എന്താ പറയുക എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ താളത്തിനെയും കാലത്തിനേയും കീഴ്പ്പെടുത്തിയിട്ടുള്ള കലാകാരനെ കുറിച്ചിട്ട് ഒരിക്കൽ എം ഡി രാംനാഥൻ്റെ ഡോക്യുമെൻ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹം പറയാറുള്ള ഒരു കമൻറ്റിനെ റീക്കോട്ട് ചെയ്തു കാലത്തിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ള കലാകാരനെ സംബന്ധിച്ചിടത്തോളം ദ താള വിൽ ഫോളോ ലൈക്ക് എ ഡോഗ് എന്ന് പറയാം എനിക്കത് കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രാമുട്ടിയാച്ചൻ്റെ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ് താളം ഒരു അനുസരണയുള്ള പട്ടിയെ പോലെ വരുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇണങ്ങുന്നതും പിണങ്ങുന്നതും പണി കൊടുക്കുന്നതും ഒക്കെ താളത്തിലാണല്ലോ ഇപ്പോൾ കൃഷ്ണപിള്ളാശാനായിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള കഥയുണ്ടല്ലോ ഒരു നാളെ കൃഷ്ണപുള്ള വഴക്കായി അദ്ദേഹം എപ്പോഴും ഒരു സായാന്ന സതിരില് അങ്ങോട്ട് ചീത്ത പറഞ്ഞു അതിന് തിരിച്ച് പണി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റി ഉദ്ധാരണം കിടക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലൊരു കലാശം ഓർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് കൃഷ്ണപുള്ള ശൻവരെ കാണാത്ത എന്നിട്ട് അരങ്ങിലങ്ങോട്ട് അതങ്ങട്ട് ചെയ്തപ്പോൾ കൃഷ്ണപിള്ളാശാൻ ഒന്ന് പരിഭവിച്ചു പിന്നെ അത് കൊട്ടി മാനേജ് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം അണിയറിലേക്ക് വന്നപ്പോൾ കൃഷ്ണപിള്ളാശ്ശാൻ ആത്മഗതം പോലെ പറഞ്ഞു കളി എന്നുള്ളത് ഞാൻ മാനേജ് ചെയ്തിട്ടുള്ളൂ അവരുടെ ഒരു വഴക്ക് തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥ പറയാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് താളം രാമുട്ടേശ്വരനെ സംബന്ധിച്ചിടത്തോളം താളസ്ഥിതി എന്ന് പറയുന്നത് ഈ കല്വഴിച്ചിട്ടയുടെ താളത്തിനായി ഇതുപോലെയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത് പിന്നെ അരങ്ങെന്ന് പറഞ്ഞ് നമ്മൾ പറയേണ്ട കാര്യമില്ല ലോകത്തെമ്പാടുമുള്ള സ സമഗ്രമായിട്ടുള്ള കലാവ്യവഹാരങ്ങളുടെ ഒരു മ്യൂസിയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നുണ്ട് അവിട്ടാച്ചൻ അത് ഓരോ ഇഞ്ചെടുത്ത് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കാം ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ ഓരോ അംശങ്ങളും എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഈ ത്രിമാനം സ്ഥലം കാലം അരങ്ങ് എന്ന് പറയുന്നൊരു സംഗതി ഇതുപോലെ വ്യാഖ്യാനിച്ച മറ്റൊരു നടൻ കഥകളിയിലുണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇനി മറ്റുള്ള ഇത്തരത്തിലുള്ള സൗന്ദര്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇനി വീണ്ടെടുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിപ്പോൾ പാർവതീഗ്രഹ ആവട്ടെ മീൻ കലാസോധരൻ ആവട്ടെ പാർവതീഗ്രഹ ആവട്ടെ നരകാസുരം ഊർജ്ജത്തിൻ്റെ ഒരു പ്രവാഹത്തിനെ കാലം കയറാതെയും എങ്ങനെയാണ് ഈ ത്രിമാന ഘടനയിൽ പിടിച്ചു നിർത്തുക എന്നുള്ള വരാൻ മുട്ടിയാശനെ പോലും ചീന്നും മറ്റൊരു നടനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ ഊർജ്ജ പ്രവാഹം എനിക്ക് പലപ്പോഴും തോന്നില്ല ബോംബെയിലൊരിക്കും ഇതുപോലെ തന്നെ രാത്രി നരകാസുരതും കഥ അരങ്ങേറാണ് നരകാസരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഈ ബോംബെ അരങ്ങ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അരങ്ങാണ് അതുകൊണ്ട് അദ്ദേഹമാണ് അതെല്ലാം നിയന്ത്രിക്കുക അദ്ദേഹമാണ് അതിൻ്റെ നേതൃസ്ഥാനത്ത് അങ്ങനെ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ അടുത്ത വീട് പറഞ്ഞാൽ ഇത്ര വ്യത്യാസമുള്ളൂ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇന്നത്തെ ആശ്രമം നടക്കുന്നത് നമുക്കൊക്കെ കേൾക്കാൻ സുഖമുണ്ടെന്നുള്ളൂ കുഞ്ഞുനാശേൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ചെണ്ട പുള്ള നേതൃത്തിൽ മൂന്ന് മദ്ദളം ഇതിങ്ങനെ തീമർത്ത് പൊളിക്കുക അവിടെ കുട്ടികൾക്ക് പരീക്ഷയൊന്നും ഉണ്ട് ഒരാൾ ഭയങ്കര വയലൻ്റായിട്ട് ഓടി വന്നു അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ പിടിച്ചുപോയി അപ്പം അദ്ദേഹത്തിനോട് പോയിട്ട് പറഞ്ഞു അല്ല അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇത് നിർത്താൻ പറഞ്ഞു അപ്പം നിർത്താൻ പറ്റിയ സമയമല്ല സ്വർഗ്ഗാക്രമിക്കുന്ന സമയമാണ് അപ്പോൾ ഒന്ന് നിർത്താൻ പറ്റിയ ഒരു സമയമല്ല അദ്ദേഹം വാശി പിടിച്ച് പോയിട്ട് കവാടത്തിൽ ഇരിക്കുന്ന പോലീസുകാരനെ വിളിച്ചു കൊണ്ടുവന്നു അപ്പോൾ പോലീസുകാരെ വന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കിളി പോയി കാരണം ആ സമയത്ത് ആ കളി നിർത്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വന്ന് കുറച്ചു നേരം ആ പോലീസുകാരെ ഈ കളിങ്ങനെ നോക്കുന്നു നോക്കി എന്നിട്ട് അയാളോട് ചോദിച്ചു ഇത് നമ്മുടെ സംസ്കാരമാണ് ഭയ നിങ്ങളിതിരുന്ന് കണ് രാത്രി ഇനി ഉണ്ട് ഉറങ്ങാൻ എന്ന് പറഞ്ഞു ഇത് ചവിട്ടിത്തേച്ച് കടന്നുപോയി എന്നിട്ട് ഈ പോലീസുകാരനെ അവിടെ ഇരുന്ന് കളി കൊണ്ടുവിട്ടു അപ്പോൾ ഞാൻ താഴെ ഇരിക്കുകയാണ് ഇടത്തെ ഭാഗത്താണ് ഈ പോലീസുകാർ ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഐരാതത്തിൻ്റെ ഊർജ്വമലിക്കുന്ന സമയത്ത് അപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പടുതോളി വിഷയട്ടം പറഞ്ഞു അവർ ഗ്രേറ്റ് ഓൾഡ് മാൻ ഓൾഡ് ഗുരു എഴുപത്തഞ്ച് വയസ്സായി എന്നൊക്കെ എന്നെ പറഞ്ഞത് അളുടെ മനസ്സിൽ കിടക്കണ്ടും ആ ഐരാവതം ഊർജ്ജ് മലിക്കുന്ന സമയത്ത് ഏതാണ്ട് നമുക്ക് ശ്വാസം നിലച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഇയാൾ പതുക്കെ സീറ്റിൽ നിന്നിരുന്നു എൻ്റെ പിന്നെ കുഴപ്പമില്ല ആൾ എൻ്റെ ഇപ്പോൾ ആളോടിയിരുന്നു അപ്പോൾ അതാണ് രാമുട്ടിയാചാരൻ്റെ അരങ്ങനുഭവം നമ്മളത് ഈ പറയാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ എന്താ പറയുക സാധാരണ നമ്മളുടെ അരങ്ങുകളിൽ നമ്മൾ കാണുന്ന ചില വിസ്മയങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തോരൻ യുദ്ധം ഇന്നത്തെ തിയേറ്റർ സ്റ്റുഡൻസിന് പ്രോപ്പ് ഉപയോഗിക്കുന്ന ഏത് തിയേറ്റർ സ്റ്റുഡൻറ്റിനും കാണേണ്ട ഒരു സംഗതിയാണ് തോരന യുദ്ധത്തിൽ ലങ്ക ചുട്ടു ഭാഗം രണ്ട് പന്തം കൊണ്ട് ആ സ്പേസ് മെഷർ ചെയ്ത് അത് ഏറ്റി ചുരുക്കി ഏറ്റി ചുരുക്കി നമ്മൾ കഥകളിക്കാരെല്ലാവരും കാണുന്നതിൻ്റെ അവസാനത്തെ കലാശമാണ് പക്ഷേ അല്ല അതുവരെ അദ്ദേഹം ആ സ്പേയ്സ് വിന്യസിക്കുന്നതായിരിക്കണം എനിക്ക് തോന്നുന്നത് പുതിയ കാലഘട്ടത്തിൽ മോഡേൺ തിയേറ്റർ ആർ കാണേണ്ടത് എങ്ങനെയാണ് പ്രോപിത്രം മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്ന് നമുക്ക് ഒരു കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഞാനത് കൂടുതൽ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ വൃദ്ധരായിട്ടുള്ള മാതിരി അതിൻ്റെ ആതുരതകളിങ്ങനെ അവസാനിക്കാണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ കഴിഞ്ഞ പഞ്ചായീയ ഫെസ്റ്റിവൽ ഉണ്ടായല്ലോ പഞ്ചായനീയ ഫെസ്റ്റിവൽ ഉണ്ടായപ്പോൾ എങ്ങനെയൊരു അമുട്ടേഷൻ അവിടെ കടന്നു തന്നു അപ്പോൾ രാജാന്തനും അച്ചമാഷും കയറിയിട്ട് രാമ എങ്ങനെയാണ് രാമുട്ടേശം അവിടെ വന്നതെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പക്ഷേ രാമുട്ടിയാശം വന്നു എന്തിനു വന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അച്ചുമാഷ് പറഞ്ഞു ഈ അരങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ആശാൻ്റെ മനസ്സിൽ എന്താണല്ലോ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അച്ചുമാഷ് പറഞ്ഞപ്പോൾ രാജാൻ്റെ തിരുത്തി ബ്ലാങ്ക് ആണെന്നാണ് പറഞ്ഞത് അതായത് ഒന്നുമില്ല അതെ അരങ്ങിലേക്ക് പോകുന്നത് ബ്ലാങ്ക് ആണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ആലോചിച്ചു അതായത് രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ടല്ലോ വിലയ്ക്ക് ഒന്ന് ഫോമാണ് അതിൻ്റെ ആത്യന്തികത എന്ന് പറയുന്ന ഒരു ചിന്ത ആണ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചിന്തി ഈ ഫോമാണെന്നുള്ളതാണ് പട്ടിക്കാൻ തുടിയാശാൻ്റെ ആത്യന്തികമായിട്ടുള്ള ബോധ്യം പഠിക്കുന്ന കാലത്ത് ഒരു പത്രം വായിക്കാൻ സമ്മതിച്ചിട്ടില്ല ഒരു പെൺകുട്ടിയുടെ വായ നോക്കാൻ സമ്മതിച്ചിട്ടില്ല ഒരു പുസ്തകം വായിക്കാൻ സമ്മതിച്ചിട്ടില്ല വേറൊരാശാൻ്റെ കളരി കാണാൻ സമ്മതിച്ചിട്ടില്ല ഇങ്ങനെ എന്തിനു പറയുന്ന ഒരു യന്ത്രം പോലെ എങ്ങനെയാണ് ഒരു കാട്ടാനെ മെരുക്കി നാട്ടാനെ ആക്കുന്ന രൂപത്തിലൊരു പ്രോസസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹോട്ടല് മാത്രമാണ് ബുദ്ധിപരമായിട്ടുള്ള വ്യവഹാരങ്ങള് മാനസികമായിട്ടുള്ള വ്യവഹാരങ്ങൾ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രസക്തിയില്ല അപ്പോൾ അപ്പം ഇതിന് വേറൊരു തരത്തില് നമ്മൾ ടി എം കഷ അടുത്ത കാലത്ത് പഞ്ചരത്ന കൃതിയെടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ സ്വരങ്ങളുടെ സ്ഥാനം പാടിയതിന് ശേഷം അതിലേക്ക് സാഹിത്യം ഫിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് സാഹിത്യം ഫിറ്റ് ചെയ്യുമ്പോൾ ചുക്ക് പോലെയാണ് അത് സ്പ്ലിറ്റ് ചെയ്തു വരുന്നത് അപ്പോൾ ഈ ഫോമാണ് ആത്യന്തികമായിട്ട് നിലനിർത്തേണ്ടത് കണ്ടൻ്റ് അല്ല എന്നുള്ള ആ വാദഗതിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശാൻ്റെ നൂറ് ശതമാനം കഥകളി വ്യവഹാരങ്ങൾ ഈ ഫോം എന്നുള്ളൊരു ഒറ്റ സാധനത്തിൻ്റെ ബേസ് നിൽക്കുക എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും ആരെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം പാകപ്പെട്ടതും അദ്ദേഹത്തിന് വേണ്ടി അതിനുവേണ്ടി അദ്ദേഹം സ്വയം സജ്ജീകരിച്ചിട്ടുള്ള അജ്ഞനെ മനസ്സിലാക്കണം കഥകളിൽ എപ്പോൾ ഗിരീഷനെ കണ്ടാലും പറയും ചെയ്യും ആ ഭൈരവി നന്നായിടോ എന്ന് പറയും രണ്ടേ രണ്ട് രാഗങ്ങളെ അദ്ദേഹത്തിന് അറിയുള്ളൂ ഒന്ന് ഭൈരവിയും പാടിയും പിന്നെ ഏതെങ്കിലും രാഗങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്നുള്ള നമുക്കറിയാം എപ്പോൾ ഗിരീഷനെ കണ്ടാലും പറയും ഭൈരവി നന്നായിട്ടോ എന്ന് പറയും അതായത് അതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഏത് ഇത് പാടിക്കഴിഞ്ഞാലും അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതിങ്ങനെ ശരീരം സ്ഫുടീകരിച്ചുകൊണ്ടിരിക്കുക അതങ്ങോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ സ്ഫുടീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഇവർ പറഞ്ഞത് ശരിയാണ് ബ്ലാങ്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നൊരു മനസ്സിൻ്റെ ഒരു മനുഷ്യൻ്റെ ശിരസ് അറ്റ് അയാൾ വീണ്ടും ഓടിക്കൊണ്ടിരിക്കും അതാണ് കല്ലുവഴിച്ചിത്തേല ടൈലർ എന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത് ഇതിനെ സാധൂകരിക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട് ഇവർ അന്ന് സംസാരിച്ച വെളിച്ചത്തിൽ ഞാൻ ഓർത്തെടുത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ രാമുട്ടിയാശിനെ പറ്റിയൊരു സിനിമ ചെയ്തിട്ടുണ്ട് രാമുട്ടേശൻ്റെ കലാമണ് രാമുട്ടേശൻ രാമുട്ടി നായിരുന്നു പടം ചെയ്തിട്ടുണ്ട് അത് രാമുട്ടേശ്നെ പിള്ളൊരു ഡോക്യൂമെൻ്റ് ഉണ്ട് നല്ലൊരു ഡോക്യൂമെൻ്റ് എന്നുള്ളത് എനിക്കത് കാണാൻ പറ്റുക അതിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ ആ പടത്തിൻ്റെ ഒപ്പം ആ പടത്തിൻ്റെ പ്രോസസ്സ് ഷൂട്ട് ചെയ്ത വേറൊരു പടം ഉണ്ടായിരുന്നു പ്രദീപ് കണിയായിട്ട് ചെയ്തിട്ടുള്ള ഡിറക്റ്റഡ് ബൈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പടത്തിന് അപ്പോൾ അതിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ മുംബൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഫിലിംസ് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അടൂരിൻ്റെ പടത്തിന് സെലക്ഷൻ കിട്ടിയില്ല പക്ഷേ ഈ കണിയാടിയൊരു പടത്തിന് സെലക്ഷൻ കിട്ടി അപ്പം ഞാൻ എനിക്കത് അത്ഭുതം തോന്നി അടൂരാചാൻ അടൂർ സാറിൻ്റെ ഒരു പടത്തിന് സെലക്ഷൻ കിട്ടാതെ അത്ര അത് അത്രയും അത് ഹോംവർക്കൊക്കെ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് പോയി ബിഗ് സ്ക്രീനിൽ കണ്ടു അപ്പോൾ അത് രസം എന്താ വെച്ചാൽ എങ്ങനെയാണ് രാമകുട്ടിയാചാൻ ഡോക്യുമെൻ്റ് എന്നുള്ള പ്രോസസ്സ് ഷുഡ് ചെയ്യുന്നൊരു സംഗതിയാണ് അപ്പം അതിലെല്ലാ സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഒരു സിറ്റുവേഷൻ ഭയങ്കര വിചിത്രമായ ഒരു സിറ്റുവേഷൻ ആണ് അഡ് നമുക്കിത് അടൂരിൻ്റെ പടം കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ പ്രോസസ്സ് മനസ്സിലാവാൻ പറ്റില്ലല്ലോ രാമുട്ട്യാശാനെ കൊണ്ട് അടൂർ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശിക്ഷ അതികഠനമായിരുന്നു മരിച്ചാൽ മതി എന്നുവരെ തോന്നിയിട്ടുണ്ടെന്നുള്ളത് രാമുട്ട്യാശേനക്കൊണ്ട് കല്ലു വഴിച്ചിട്ട് വീണ് എന്തെന്ന് പറയുക കല്ല് പോലെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് പൊളിച്ചു വാർത്ത് വേറെ ഡയലോഗ് അറിയിപ്പിക്കാൻ ശ്രമിക്കും നേരം മുറിച്ച് സാധാരണ എനിക്ക് ചോദിച്ചാൽ അദ്ദേഹം പറയും ഓ ഓ ഭയങ്കരമായിരുന്നു റോ ആ ചാങ്ങിലോട് പാറയമ്മ പോയിട്ട് ഇങ്ങനെ മലന്ന് ഇങ്ങനെ കിടക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇത് ഈ ഡയലോഗ് അദ്ദേഹത്തിന് കൊണ്ട് പാറയിപ്പിക്കാൻ വയ്യ ശ്രമിക്കുക അദ്ദേഹത്തിന് ജമ്മണ്ണി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം കരച്ചിലൊക്കെ വരുന്നുണ്ട് അവസാനം ആ ഫിലിം മൊത്തം പോയി എന്നൊരു ആശാൻ അടൂർ അതും പറയുന്നുണ്ട് എത്ര അടി പോയി ഇരുന്നൂറ് അടി പോയി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിട്ട് പോയത് രാമുട്ട്യാശനെ പറയാൻ പറ്റില്ല അത് എനിക്ക് ചിരി വന്നത് എന്താ വെച്ചാൽ അതാണ് അതിൻ്റെ കാര്യം അടൂര് രാമുട്ടിയാശാനെ പറ്റി ഡോക്യുമെൻ്റ് ചെയ്തോന്നുള്ള നല്ല പ്രശ്നം ആ പ്രോസസ്സ് എന്തായിരുന്നു എന്നുള്ളടത്താണ് രാമുട്ടിയാശാൻ അവിടെ അവിടെയാണ് ഇവരൊന്ന് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു തുടർച്ച എനിക്കതൊന്ന് ഹോംവർക്ക് ചെയ്യാനോ ഓർമ്മിക്കാനോ ഞാൻ എന്നാ പ്രദീപ് കണിയാടിയുടെ ഫിലിം കൊണ്ടുവരാൻ ശ്രമിച്ചു ഒന്ന് അതിൻ്റെ ഭാഗങ്ങളൊന്ന് കാണിക്കുക അയാളത് ഈ ഫീൽഡ് വിട്ട് പത്തുവഞ്ച് വർഷമായി വേ എവിടെയോ ഐ ടിയിൽ ഒറ്റ അതിലാ പടം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യുക പടം ഒന്ന് വീണ്ടെടുക്കണം കാരണം ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ക്ലാസിക്കൽ രീതിയിൽ സാധാരണ ക്ലാസിക്കൽ രീതിയിൽ ക്ലാസിക്കൽ കലാകാരന്മാരെന്നെ കടന്നു ഒരു സ്ട്രക്ചറൽ ഇമ്പോസിഷൻ ഉണ്ടല്ലോ അതിനെ പൊട്ടിക്കൽ അത്രയും പെട്ടെന്ന് എളുപ്പമല്ല ഗോപേശാനൊക്കെ അത് പലവണ്ണം അതിൽ പൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെ ചില കലകാരന്മാർക്ക് അത് പൊട്ടി മട്ടന്നൂർ അത് പൊട്ടിച്ചിട്ടുള്ള കലാകാരനാണ് എല്ലാവർക്കും അത് പൊട്ടിക്കാൻ പറ്റില്ല അങ്ങനെ ജീവിതത്തിൽ മരിച്ചാലും പൊട്ടിക്കാൻ പറ്റാത്ത കൊല്ലെന്ന് പറഞ്ഞാലും പൊട്ടിക്കാൻ പറ്റാത്ത ഒരാളാണ് രാമുട്ട്യാശനത്തെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് അപ്പോൾ അതാണ് രാമുട്ടിയാശാൻ്റെ കല്വഴിച്ചിട്ട് വേറെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലേ അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഈ ബോംബെയിൽ ഇതേപോലെ തന്നെ ഹരിണാക്ഷി മറ്റേ ഇവിടേക്ക് പോവാണാക്ഷി അല്ല മറ്റേ അടുത്ത കണ്ടിവാറിലേക്ക് പോവുകയാണ് അണിയറയിൽ നിന്ന് കടക്കുമ്പോൾ തന്നെ സ്ഥായിയായി ഇപ്പോൾ ഇവർ ഇവർ പറഞ്ഞ് കറക്റ്റാണ് ബ്ലാങ്കാണ് കളിക്ക് പോകുമ്പോൾ പക്ഷേ ശരീരം ബ്ലാങ്കല്ല ശരീരം തയ്യാറെടുപ്പിച്ചു തയ്യാറെടുപ്പിച്ചിട്ട് ആ അന്ധകാരം നിറഞ്ഞ നൃത്തമണ്ഡപത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ തപ്പി തപ്പിയേ പോകുന്നത് അപ്പോൾ പേര് പറയാൻ പാടില്ല ആൾ ജീവിച്ചിരിപ്പില്ല ഒരാൾ ചെന്ന് സ്നേഹപൂർവ്വം പ്രായമായിട്ടുള്ള ആളല്ലേ കണ്ടാണ്ട് ഒരു പെട്ടിത്തം പിടിച്ചു ഞാൻ ആളെ ഭാഗത്തിൽ പിന്നെ ബോംബെല മനുഷ്യനില്ലേ അത് എവിടേക്ക് തെറിച്ച് പോയി ആൾ പിന്നെ കളിയാണെന്നൊന്നില്ല ആ ഊക്കും ദേഷ്യം ആ മുട്ട ഒരു ശബ്ദം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംഗതി അദ്ദേഹം അണിയറയിൽ നിന്ന് തന്നെ ഉടലായിട്ടാണ് വരുന്നത് അപ്പോൾ രാമുട്ടി ആചാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒടൽ എന്ന് ഒഴിച്ചിട്ട് വേറൊന്നും രാമുട്ടി ആചാരെ കുറിച്ച് പറയാനില്ല ഒടൽ മൊഴിയുടെ മൂർത്ത രൂപം എന്തായാലും നമ്മൾ പറയാ അവതാരം എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് അദ്ദേഹം ചരിത്രത്തിൽ ചരിത്രത്തിലടയാളപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പച്ചവേഷങ്ങൾ നമ്മളെ പലപ്പോഴും മടിപ്പിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഞാൻ നാളെ കലാധാരനായിട്ട് സംസാരിച്ചു ഞാൻ പറ്റാവുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഞാൻ ഈ രാജാന്തൻ്റെയോ അല്ലെങ്കിൽ ഇവർ ഒക്കെ ഓരോരുത്തർ പേര് പറയുന്നത് എന്താ വെച്ചാൽ ഇവരൊക്കെ പല ഘട്ടത്തിൽ പല രീതിയിൽ രാമുട്ട്യാസനായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ പരമാവധി അവരുടെ ഒരു അവരൊരു സാന്നിധ്യം കൂടി ഞാൻ ഈ ചെറിയ സംസാരിക്കുന്ന ചെറിയ ഓർമ്മകളിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരുത്തരുടെയും അനുഭവങ്ങളെടുത്ത് പറയുന്നത് അപ്പോൾ അതിന് കലാതരം പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു ഇതെന്താ വച്ചാൽ ഈ രാമുട്ട്യാസൻ്റെ വേഷം ഒരിക്കലും മടുക്കില്ല അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു രാമേന്ദ്ര മോഹൻലാലിൻ്റെ മോശപ്പെട്ട പടം കണ്ടിട്ടില്ലേ രാ മോഹൻലാലിൻ്റെ പടം മടുത്തിട്ടില്ലേ മമ്മൂട്ടിയുടെ പടം എപ്പോഴെങ്കിലും മടുത്തിട്ടില്ലേ ഓ മടുത്ത ഇഷ്ടംപോലെ പറോഷാക്കെന്ന് പറഞ്ഞാൽ മഹാബോറൻ പടങ്ങളായിട്ട് എന്നെങ്കിലും ശങ്കരാടിയുടെ വേഷങ്ങളും അടുത്തിട്ടുണ്ടോ ചില്ല ശങ്കരാടിയുടെ വേഷങ്ങളും മടുക്കില്ല കാരണം ശങ്കരാടി ഒക്കയുപ്പൈ ചെയ്യുന്നത് ഒരിക്കലും മടുക്കാത്ത ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ളൊരു ഭാഗമാണ് അതുപോലെ രാമുട്ടിയാച്ചനിച്ചിടത്തോളം രാമുട്ടിയാശൻ കൈകാര്യം ചെയ്യുന്ന പ്രതിപുരുഷൻ്റെ സൗന്ദര്യ പ്രാതിനിധ്യുണ്ടല്ലോ അത് ഒരു കാലത്തും മടുക്കില്ല കാരണം അത് സത്യല്ല പ്രതിസത്യാണ് അതൊരിക്കലും മടുക്കില്ല അത് ഈശ്വരീയതയല്ല ആസൂര്യതയാണ് അതൊരിക്കലും നമുക്ക് മടുക്കില്ല കാരണം ഈശ്വരതയെ പ്രോജ്ജലിപ്പിക്കുന്നത് ഈ ആസൂര്യതയുടെ ഒരു വലിപ്പാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ രാമുട്ടിയാശാൻ്റെ ഒരിക്കലും മടുക്കാത്ത വേഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവാം പിന്നെ ഈ സംഘാടന വേദിയും അദ്ദേഹം തമ്മിലുള്ളത് ഈ സംഘാടന വേദി അദ്ദേഹം വളരെ പോസിറ്റീവാണ് അപ്പോൾ അദ്ദേഹത്തിന് കൺസേൺ ഉള്ള സംഘാടന വേദി എന്ന് വെച്ചാൽ അദ്ദേഹം ഇടപെടും അപ്പോൾ ബോംബെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കലാക്ഷേത്രത്തിൻ്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ അല്ല ആ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം അവരുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിക്കും പ്രതിഫലം കൊടുക്കുന്ന ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം അദ്ദേഹം തന്നെ തിരുത്തും കുറയ്ക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് അടുത്ത കൊല്ലവും നിലനിൽക്കണം എന്നിങ്ങനെ പറയും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഈ സഹൃദയവേദി നിന്നു പോയ ഒരു ഭാഗമുണ്ട് ഞാൻ ആലോചിച്ചു ഈ സഹൃദയവേദി നിന്നു പോയിട്ട് കലാമണ്ഡലം തുടങ്ങുന്നവരെയും മനുഷ്യൻ സർവത്ത് വിറ്റ് നടക്കലായിരുന്നല്ലോ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ ഇത്ര ഊർജ്ജമുള്ള കഥകളി പഠിക്കാൻ മോഹമുള്ള ഒരാളായിട്ട് വന്നിട്ട് ഈ കപ്പലണ്ടി വിറ്റ് നടക്കുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ആ മനുഷ്യൻ അത് സഹൃദയവേദി നിന്നു പോയതാണ് പിന്നീട് കലാമണ്ഡലത്തിൽ വന്നതും അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗ അത് കഥകളിയുടെ ഭാഗമായതും പര്യായതും ചരിത്രം പക്ഷേ ഈ സഹൃദയെ നിന്ന് പോയതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ സംഘടനകൾ നിൽക്കാൻ അത് സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നത് ഞാൻ പെരുവനം കുട്ടമാരെയും നാട്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു വേദി ഇല്ലാതെ പോകാനായിട്ട് സമ്മതിക്കില്ല ഒരു വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ സാമ്പത്തിക ഘടന ആ സിസ്റ്റത്തിൻ്റെ സാമ്പത്തിക ഘടന അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന പൈസ അവരുടെ പ്രതിസന്ധികൾ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മേള അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് മേള ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെത്തവണയും അദ്ദേഹത്തിൻ്റെ ആവണമെന്നില്ല പക്ഷെ മേളം വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടമാരുടെ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ രാമുട്ട്യാശാനെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കാനുള്ള ഒരു കാരണതാണ് ആ സ്പേസിനോടുള്ള ഒരു ആണ് അതൊരു ജൈവ ബന്ധമാണ് കാരണം അത് ഇന്നത്തെ ഒരു കമേഴ്ഷ്യൽ ഉപഭോഗ ലോകത്തിൽ നിന്നുകൊണ്ട് കാശ് മേടിച്ച് വീട്ടിൽ പോയി എന്ന് പറയുന്ന ഒരാൾക്കത് മനസ്സിലാവണമെന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള സംഗതികളാണ് സ്പേസുകൾ നിലനിർത്തിയിരുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് അത് രാമുട്ടിയാശാൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഈ ദൈക്ഷണികതയുമായിട്ട് ആശാൻ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല കഥകളിയുടെ സ്വർഗ്ഗത്തിലോ ലോകത്തിലോ നരകത്തിലോ ഭൂമിയിലോ എവിടേക്കോ അദ്ദേഹം ജീവിക്കുന്നു എന്നല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ലോജിക്ക് പ്രവർത്തിക്കുന്നതിന് എനിക്ക് വേറെ തരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളത് ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി വിഖ്യാതമായിട്ടുള്ളൊരു കഥ ഉണ്ടല്ലോ അദ്ദേഹം ഹോസ്റ്റൽ വാടനം പ്രിൻസിപ്പാൾ സമയത്ത് ഹോസ്റ്റലിൻ്റെ ബാത്റൂമിൻ്റെ വാതിലാരോ ആരോ തല്ലിപ്പൊളിച്ചു അങ്ങനെ ഇദ്ദേഹം പിറ്റേ ദിവസം പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഈ ഹോസ്റ്റലിൻ്റെ വാതിൽ തള്ളിപ്പൊളിച്ച പയ്യൻ നേരെ ഇങ്ങനെ പോരാ ചെപ്പ നോക്കി ഒന്നാ ഒന്നുകൊടുത്തു കൊട്ടത്ത് ഒഴിക്കാമെന്ന് ചോദിച്ചു എന്തിനാ എന്നോ തല്ലിയെന്ന് ചോദിച്ചു നീ ഇന്നലെ എന്തിനായി പോയിട്ട് ആ വാതിൽ പൊളിച്ചത് അത് ഞാനല്ല ആശാന അത് വേറൊരാളാണെന്ന് പറഞ്ഞു എന്നാൽ നീ അത് നീ അവനെ കാണുമ്പോൾ കൊടുത്താൽ മതി അപ്പോഴും പ്രശ്നം അവസാനിക്കാം അവൻ ചോദിച്ചേ അപ്പോൾ ആശാന എന്നെ തല്ലിയതോ ഇതിപ്പോൾ നീ നാളെ ചെയ്തുകൂടായിരിക്കൊന്നുമില്ല അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് ഉത്തരം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല അത് എന്തെങ്കിലും ഉത്തരം പറയണം അത് ഒരു പ്രതി നായകൻ്റെ ഡ്യൂട്ടിയാണ് പക്ഷെ അത് എന്ത് പറയണം പറയണമെന്നുള്ളത് ആശാൻ്റെ ലോജിക്കാണ് ബോംബെയിലെരിക്കൊരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ വന്നിട്ട് ഇവരെല്ലാവരും ഉണ്ട് പൽ മോശാനുണ്ട് രാമുട്ടേശാനുണ്ട് ശനമാശാനുണ്ട് ഗോപേശാനുണ്ട് ഒരു ലക്ഷരുടെ മോശേഷൻ നടത്തിട്ട് ഈ നവരസം അത് എന്ത് ബുദ്ധിയെന്ന് എനിക്കറിയില്ല ഗോപേശനുള്ളപ്പോൾ എങ്ങനെയാണ് ഈ രാമുട്ടാശാനെ കൊണ്ടൊന്ന് നവരസം ചോദിച്ചു എനിക്കറിയില്ല പക്ഷെ നവരസം ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഈ കരുണ കരുണൊറ്റ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ തുള്ളിൽ നിന്ന് എന്തോ അല്ല കാറ്റടിച്ചിട്ട് വെള്ളം വീണു പിന്നെ നളന്നാല പെൺകുട്ടികളൊക്കെ കൂടി ചെന്നു ഇത് എങ്ങനെയാണ് സാറ് ഈ കരുണം കാണിക്കുന്ന സമയത്ത് കണ്ണിന്ന് വെള്ളം വരുന്നത് ആ പ പറഞ്ഞാൽ അതേ ഇവിടെ ഒരു ഞരമ്പുണ്ട് അത് ഞാനിങ്ങനെ വെട്ടിക്കുന്നത് എന്നിട്ട് ആ കുട്ടികൾ മുഴുവൻ ഞരമ്പ് അന്വേഷിച്ചിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അത് ഞരമ്പ ഗിരീഷനോട് ജീവൻസിനെ അപ്പൊ ഗിരീശൻ പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പൊ അതാണ് എൻ്റെ സംഗതി ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും വലിയൊരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന പൊട്ടത്തര ഉണ്ടല്ലോ ഈ പൊട്ടത്തരെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥ ഇപ്പൊ ഇന്നത്തെ വ്യവഹാരത്തിൽ ഞാനിന്ന് കാലത്തോട്ട് ഈ സമയം വരെ ഒരു അമ്പത് തൊണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ മനസ്സിൽ മത്തങ്ങിയോ ഞാൻ തപ്പണത് കുമ്പളെങ്കാവും കാരണം സാധാരണ മനുഷ്യൻ്റെ കാബട്ട് എന്നറഞ്ഞൊരു വ്യവഹാരത്തിൽ ജീവിക്കും എനിക്ക് എന്തുമാത്രം നുണ പറയണം അല്ലെങ്കിൽ എന്തുമാത്രം കള്ളത്തരം കാണിക്കണം എന്തുമാത്രം ജാട കാണിക്കണം എന്തുമാത്രം അഹംഭാവം കാണിക്കണം ഇത്തരത്തിലുള്ള യാതൊരു വ്യവഹാരങ്ങളുമില്ലാത്ത ഒരു ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു 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 ലോകമാണ് അദ്ദേഹത്തിൻ്റെ അടിത്തറ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഖിരങ്ങൾ ആകാശത്തോളം ഉയരുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ബുദ്ധിയിലുള്ള ഒരാൾക്കും ഇത്ര ആകാശത്തോളം മുട്ടുന്ന ശിഖിരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരം തന്നെ ഞങ്ങളുടെ ഒരു ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അതായത് പൊട്ടത്തരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ആ മനുഷ്യന് പ്രകീർത്തിക്കുക നമ്മളിത് പറഞ്ഞ മാതിരി അത് അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരമായിട്ട് തോന്നുന്നതല്ല എങ്ങനെയാണ് ഒരു മനുഷ്യങ്ങനെ നിഷ്കളങ്കന്ന് പറയുമല്ലോ ഈ പത്മാവശാനെപ്പോഴും പറഞ്ഞു തുടങ്ങുക വിനയപൂർവ്വമാണല്ലോ പത്മാവശാനുസാരിക്കും ഈ അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക കുമാരനാരാശാന് കുറച്ചും കൂടിയും കടത്തിട്ട് ഗുരുനാഥൻ എന്ന് പറയും ഒരേ ഗുരുവിനെയാണ് ശ്രമിക്കണ കേട്ടെ രണ്ടുപേരും പട്ടികാന് ദുരാശനെ പറഞ്ഞേ രാമുട്ടാശൻ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക അല്ലാണ്ട് എൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങാം അപ്പോൾ ഈ രത്ന ഫെല്ലോഷിപ്പ് ഉണ്ടല്ലോ കേരള എന്താ പറയുക കേന്ദ്ര സംഗീതനാടൻ അക്കാഡമിയുടെ ഫെല്ലോഷിപ്പ് കിട്ടിയ സമയത്ത് ഇദ്ദേഹത്തിന് ആണ് ഫെല്ലോഷിപ്പ് അപ്പോൾ ഈ കാലത്തോട്ട് വിളിയോട് വിളിന് ആളുകൾ വിളിച്ച് അനുമോദനങ്ങൾ ആശാൻ ആശാനിലാണ്ട് ആർക്കും തല്ലോ ഉച്ചവരെ അദ്ദേഹം സഹിച്ചു ഉച്ച കഴിഞ്ഞാൽ കലാധരനെ വിളിച്ചു ഇത് കാലത്ത് തുടങ്ങിയതാണല്ലോ ഈ പരിപാടി ഇത് എന്താ ഈ സംഗതി അപ്പോൾ കലാധാരൻ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന അവരുടെ മേലൊരു നല്ല ഭാഷയുണ്ട് കമ്മ്യൂണിക്കേഷൻ ഭാഷയുണ്ട് അപ്പോൾ പറഞ്ഞു ആശാൻ ഇത് ഈ കഥകളിയിൽ ഏറ്റവും വലിയ ആൾക്ക് ഏറ്റവും വലിയ ഗുരുവിന് ഇനി അപ്പുറത്തൊരു ആളില്ലാത്ത ഒരു മഹാ കലാകാരന് ഒരു ആചാര്യന് അവർ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പ് ഓ അങ്ങനെയാ അപ്പം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ആ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിലൊരു ജാള്യതയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അതിൻ്റെ നിഷ്കളങ്കത നടക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അവരെ അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണത് അങ്ങനെ നമുക്കൊരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ പറയാൻ പറ്റും നമ്മൾ നാണക്കേട് വിചാരിച്ചിട്ടെങ്കിലും വിനയം കാണും ഞാൻ ഒരു മൗഢ്യാണ് പറയുന്നത് അല്ല അതാണ് അദ്ദേഹത്തിൻ്റെ രൂപി ഇത്ര ഒരു പച്ച മനുഷ്യൻ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും എവിടെ ചെല്ലുമ്പോഴും നെഞ്ചി ഒരിച്ചിട്ടാണ് ചെല്ലുന്നത് അദ്ദേഹം പറഞ്ഞാൽ വരവേണ്ടാന്ന് മഹാഗുരു വരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഈയിടെ ആയിട്ട് വളരെ ഒരു ഞാൻ മാഗസിൻ്റെ പേര് പറയുന്നില്ല കാരണം സർക്കാരിൻ്റെ ചാനലായതുകൊണ്ട് പേര് പറയാൻ പാടില്ല ആധികാരികമായൊരു ലേഖനത്തിൽ രണ്ടായിരത്തിലിറങ്ങിയ ഒരു ലേഖനത്തിൽ പറ്റി ഒരു ലേഖനം എഴുതിയിരിക്കട്ടെ അത് വരി ഞാൻ വായിക്കാം അതായത് പ്രഗത്ഭരായ ശിഷ്യരുടെ ഒരു നീണ്ടതന നിര തന്നെ കലാമ്പിള്ള രാമുട്ടി നായർക്കുണ്ട് പട്ടിക്കാന്തിയുടെ മകനായ പത്മനാഭൻ നായരും കീഴ്പ്പടൻകുമാരൻ നായരും കലാമണ്ഡലം ഗോപിയുമടക്കം രാമകുട്ടി നായർക്ക് അഭിമാനപൂർവ്വം സ്മരിക്കാൻ തിളക്കമാറുന്ന എത്രയെത്ര എത്ര പേരുകളെന്നാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എഴുതിയ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഈ രാമുട്ടിയാശാനപ്പുറത്ത് ഒരു ഗുരു ഉണ്ടെന്ന് തന്നെ തരില്ല കുമാരനാരാശൻ രാമുട്ട്യാശനെ ഇഷ്ടമാണെന്ന് പറയാണ് പത്ത് വർഷമെങ്കിലും മൂത്ത ഒരാളാണല്ലോ അതാണ് രാമുട്ടിയാശ ഉണ്ടാക്കുന്ന ഒരു ഇമ്പ്രഷൻ എവിടെയെങ്കിലും രാമുട്ടാശാൻ വന്നാൽ മൊത്തം സൈലൻറ്റാണല്ലോ ഇപ്പം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ പാലോക്കുക രാമുട്ടിയാശ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസംഗം നൽകിയും നിൽക്കും എല്ലാവരും എണിക്റ്റ് അത് വരുമ്പോൾ തന്നെ ഒരു ഒരു രാജാവാണ് എവിടെ ചെന്നാലും ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഈ ഡോക്യുമെൻ്ററി കലാമുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തി അപ്പോൾ ഞാൻ പല്ലൌരപ്പന്മാരുടെ ഒരു ഇതിനാണ് എനിക്ക് സമ്മാനം അപ്പോൾ ഞാനത് ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വേദിയിലിരിക്കുന്നുണ്ട് ചെറുപ്പശിവശാനുണ്ട് ദേവിശേച്ചി ഓട്ടംതുള്ളി എല്ലാവരുണ്ട് അപ്പോൾ രാമുട്ടി അച്ഛൻ എൻ്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അല്പം ഇത് വാങ്ങിക്കുന്ന ആളുകളൊക്കെ എം എ വിനാണ് സമ്മാനം കൊടുക്കണം ഇദ്ദേഹത്തിനെ പോയി കണ്ടു വന്നിച്ചിട്ടാണ് ഈ സമ്മാനം മേടിക്കാൻ പോവുക അദ്ദേഹം എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ഒരു കുശലം ചോദിക്കുന്നുണ്ട് ചെല്ലുമ്പോൾ ഞാൻ ആലോചിച്ചു അത്തരത്തിലങ്ങനൊരു അപ്രമാദത്തിലുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു കഥകളി നടനായിട്ട് നമുക്ക് കാണാൻ അതിന് ശേഷം ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇരുത്താൻ ഒരു പേര് പേരിപ്പോൾ പറയാൻ പറ്റുമോ ഒരു ആചാര്യൻ എല്ലാവരും ചെന്ന് നമസ്കരിക്കുകയും അത് ഏത് വേദിയായാലും അവാർഡ് വാങ്ങിക്കുന്ന വേദിയിലും ചെന്ന് നമസ്കരിക്കുന്ന ഒരാളെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ സാധാരണ പറയാറുള്ളപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളാണല്ലോ അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിലെ മറ്റേത് മരുമാ മരുമക്കത്തായ കുടുംബങ്ങളിലെയും പോലെ തന്നെ രാമുട്ടി ആശാൻ്റെയും ബാല്യ സഖി എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അനുഭവിച്ച എല്ലാ കെടുതികളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഗതിയും സ്വഭാവവും പ്രകൃതവും മാറ്റിമറിച്ചിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ദാരിദ്ര്യം ഇന്നത്തെ പോലെ ഏത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ദാരിദ്ര്യമല്ലോ ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമല്ലോ നമ്മളാരും അറിയാത്ത ആളുകളല്ലല്ലോ എന്തായിരിക്കും അന്നത്തെ ദാരിദ്ര്യം എല്ലാവരും അവരവരുടെയൊക്കെ പ്രണ പ്രമാണം എന്നുള്ള ബുക്ക് എടുത്ത് വായിച്ചാൽ മതി എന്താണ് ദാരിദ്ര്യം എന്താണ് വിശപ്പ് എന്താണെന്നുള്ളത് മരുമൊക്കത്തായത്തിൻ്റെ അതുപോലെ അനാഥത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാലഘട്ടമാണ് അതിൽ അദ്ദേഹം ആ ആത്മകഥയിൽ രേഖപ്പെടുന്ന ഒരു സംഗതി എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടി സ്കൂളിൽ ചെന്നിട്ട് അർഹത എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാത്തിന് സുരുചിയുടെയും ഉത്താനവാദൻ്റെ കഥ പറയുന്ന സമയത്ത് അർഹത എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാത്തതിന് പോതിര തല്ലി പൊളിച്ച് പുറം പൊളിച്ച് കാലൊക്കെ അടിച്ച് പൊളിച്ച് വീട്ടിൽ വന്ന് പോകും അമ്മയ്ക്ക് സഹിച്ചില്ല അമ്മ അത്ര ബുദ്ധിമുട്ടില്ല അവിടെ അമ്മ നേരെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് മാഷൂടെ എംപരിപ്പം ചീത്ത പറഞ്ഞു മാഷൂടെ അവർ പ്രായ സാമ സ്ത്രീയല്ല അവർ ഭയങ്കര സാമർഥ്യം സ്ത്രീയാണ് ആ ഒരു പക്ഷേ ചീത്ത പറഞ്ഞിട്ട് അപ്പോൾ ഈ തല്ലെ മാഷ് പതുക്കെ മുങ്ങിയവിടെ അവിടെ നിന്നില്ല ബാറ്റ് മാഷോടാണ് ഈ കഥകൾ പറഞ്ഞതിന് ശേഷം അവസാനം ഒരു ഡയലോഗുണ്ട് അതായത് നിവൃത്തി ഉണ്ടായിട്ടല്ല മാഷേ ഞാൻ ഈ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിറഞ്ഞ കണ്ണുകൾ രാമുട്ടി മനസ്സിൽ പതിഞ്ഞ് കിടന്നു അതോടുകൂടിയിട്ട് ആ സ്കൂളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരിക ബന്ധം അവിടെ അവസാനിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് എനിക്കിത് പ്രസക്തമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ കല്ലുവഴിച്ചിട്ടയുടെ പിന്തുടർച്ചക്കാരനെ രാമുട്ടിയാശാൻ എല്ലാ അർത്ഥത്തിലും ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മഹത്തരമായ ചിട്ട എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാനയെ പിടിച്ചു കൊണ്ടുവന്നൊരു നാട്ടാനയാക്കുന്ന പ്രോസസ്സാണ് മനസ്സിലായാൽ അതിനെന്തും ചെയ്യും വലത്തേ കൊമ്പിൽ തുമ്പി ചുറ്റാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് ചെയ്യുന്ന ഭേദ്യങ്ങളല്ല അവിടെ ചരിത്രം തുമ്പി ചുറ്റിക്കുക എന്നുള്ളതാണ് എവിടെ പോയാൽ ഇവനായിരിക്കണം തെട്ടമ്പ് എന്നുള്ള ചൈലാണ് ഓരോ എന്താ പറയുക സ്നേഹി പിന്നെ എന്താ പറയുക ഈ എലിഫൻറ്റ് വിസ്പേഴ്സും ഇതിനെ പരിശീലിപ്പിച്ചെടുക്കുക അതിൽ രാമുട്ട്യാശൻ മനുഷ്യനെ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അല്ല അദ്ദേഹത്തിൻ്റെ അവിടെ പ്രവർത്തിക്കുന്നത് റിസൾട്ടാണ് അങ്ങനെ ഒരു പരിധി വിട്ടു അദ്ദേഹത്തിന് തല്ലിഷ്ടം പോലെ കിട്ടിയില്ല അപ്പോൾ അതുപോലെ തല്ലുന്ന സമയത്ത് ഒരു പരിധി വിട്ട എൻ്റെ അക്രമവാസന ഇത്തരത്തിലുള്ള ശിക്ഷയിലേക്ക് കടക്കുന്ന സമയത്ത് എന്നെ പിന്നോട്ട് പിടിച്ചു തരുന്നൊരു തോട്ടി പോലെ ആ അമ്മയുടെ കണ്ണുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഒത്തും ഞാൻ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളുടെ ഒരു ആർദ്രത അദ്ദേഹത്തിനെ പിന്നോട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പൊതൽ അപ്പോൾ ആ അമ്മയെ നമ്മൾ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല ആ അമ്മയ്ക്ക് എല്ലാ പ്രണാമങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ് അപ്പോൾ മകൻ മകൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അച്ഛൻ്റെ കൈവലി നാളെ വയ്ക്കാൻ മറന്നാലും കുഴപ്പമില്ല അച്ഛൻ്റെ കൈവലി ഇടഞ്ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്നും മകൻ്റെ മുഖത്ത് നോക്കി പറയുന്നു ഞങ്ങളൊരു കൈവലി വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആശാൻ്റെ ബലിക്കാക്ക് ആദ്യം കൊത്തുക പൊട്ടൻ്റെ ആയിരിക്കില്ല കാരണം അദ്ദേഹം ജീവിതത്തിൽ ചിലവഴിച്ചത് അണിയറയിൽ അരങ്ങില് സഹൃദയുടെ ഇടയിൽ ആരാധകരുടെ ഉള്ളിൽ കളരിയിൽ വീട്ടിലെത്രയോ കുറച്ച് സമയമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പേരൊക്കെ ഇന്നവും പറയുക എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു അർഹതയായിട്ട് ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് മുത്തശ്ശിയുടെ ശ്രാദ്ധ പൂട്ടം ഒരിക്കലും മറക്കരുത് ആ മുത്തശ്ശി ഇല്ല അച്ഛമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ അച്ഛനിൽ എനിക്ക് അത്രയും വൈകാരിക വൈകാരിക തോന്നിയ ഒരു സംഗതിയാണ് അവരെക്കുറിച്ച് ഞാൻ വായിക്കുന്ന സമയത്ത് അതുപോലെ ഓർമ്മിക്കാതെ പോയ നിരവധി അമ്മമാരുണ്ട് അല്ല അവരപ്പന്മാരമ്മ നമ്മൾ ഓർക്കാറില്ല പക്ഷെ അവരൊക്കെ ഇവരുടെ അഗ്നി ആകാശത്തോളം ഉയർത്താൻ വേണ്ടിയിട്ട് വിറകായിട്ട് ഉരുകിത്തീർന്ന അമ്മമാരാണെന്നുള്ളതുകൊണ്ട് അവരെ നമ്മളെങ്കിലും ഓർമ്മിക്കാതിരിക്കരുത് അച്ഛൻ ഓർമ്മിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ കൂടി സംഘടിപ്പിക്കുക എന്ന് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ പരാമർശീനം ചെയ്യണം എന്നുള്ളൊരു എളിയ അഭിപ്രായം ഉണ്ടെന്നുള്ളതാണ് ലോകമാതൃത്വത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം സഹസന്ദേശം കൂടിയായിരിക്കും കൂടി ഞാൻ ഇത് ഇത് ഈ അവസരത്തിൽ ഞാൻ അങ്ങനെ ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ വിഷഡ വിഷഡം വന്ന് കണ്ടു കുറച്ച് വൈകി കലാക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ ധാരാളം പറഞ്ഞു കേട്ടോ വിഷടനാണ് ഏറ്റവും കൂടുതൽ രാമചനെ അവിടെ സംഘടിപ്പിച്ചതിൻ്റെ നേതൃത്വം എടുത്തിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തരങ്ങ് ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ അവസാന തരംഗെന്ന് പറഞ്ഞാൽ അസുഖം മാറിയതിന് ശേഷം ഗുരുവായൂർ വന്നിട്ടുള്ള ആ കുജലവൃത്താണ് അപ്പോൾ സാധാരണ അദ്ദേഹം നമ്മളെ കണ്ട നല്ല ലോഹ്യം നടിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷന് നമ്മൾ രാമുട്ടേശ്വനെ കൊണ്ടുവന്നിരുന്നു അസുഖത്തിന് അപ്പോൾ അന്നൊക്കെ ഇവിടെ വെച്ച് നല്ല ലോഹിയായിരുന്നു പക്ഷേ അന്ന് എന്തുകൊണ്ടോ ഗുരുവായൂർ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറിയത് അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നില്ല ഞാൻ ബാക്കിലാണ് ഇരുന്നത് അതിൻ്റെ കാരണം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കളി തുടങ്ങി ദൂരത്തു നിന്ന് കാണുന്ന സമയത്ത് മേൽപ്പത്തൂരിൻ്റെ സ്റ്റേജിൽ നിന്ന് ഒരു ചാട്ടാണ് കേട്ടോ അസുഖം മൂർച്ഛിച്ചതിന് ശേഷം എന്നുള്ള തിരിച്ചുവരവാണ് ഒറ്റച്ചാട്ട അപ്പം ഞാൻ മനസ്സിൽ കുറിച്ച് ദാർഢ്യം എന്ന് പറയുന്ന സാധനത്തിന് ഒരു കുറവും ഒരു കുറവും വന്നിട്ടില്ലേ അതിനൊക്കെ കഴിഞ്ഞ് ആടി തിമർത്ത് പിന്നെ പോണ സമയത്ത് അടുത്ത കളി ഓപേശൻ്റെയാണ് അപ്പോൾ ഓപേഷൻ അങ്ങനെ വരുകയാണ് അപ്പോൾ അപ്പോൾ കണ്ടാവുന്ന വന്ന് ഞാൻ അണി ഇറയിലാണെങ്കിൽ നമസ്കരിച്ചിട്ടാണല്ലോ പോവുക കണ്ടിങ്ങനെ തൊഴുതിങ്ങനെ നിന്ന് രണ്ട് ഒരു കാര്യവും ഇല്ലാണ്ട് രണ്ട് ചീത്ത് അവിടെ അത് ചെയ്യാൽ ഇത് ശരിയല്ല രണ്ട് ചീത്ത ഞാൻ പറഞ്ഞു ധാർഷ്ട്യത്തിനൊരു കുറവില്ല മനസ്സിലായേണ്ട പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ എണ്ണം പറന്ന അരങ്ങുകൾ കണ്ടിട്ടുള്ളതാണ് കൊമ്പയിലൊക്കെ വെച്ചിട്ട് നരകാസുര ആ നരകാസുരോധം അല്ലെങ്കിൽ അവിടുത്തെ കീചകൻ അല്ലെങ്കിൽ അവിടുത്തെ ദുര്യോധനൊക്കെ ചരിത്രമാണ് ഒരു രാത്രി മുഴുവൻ അദ്ദേഹം കളിക്കും ആയിരത്തി ഇരുന്നൂറ് ഓഡിയൻസ് ഉണ്ടാവും കാരണം ഈ ബോംബേലും വല്ലപ്പോഴേലും കളി തരാവുള്ളൂ അപ്പോൾ ആയിരായിരത്തി ഇരുന്നൂറ് ഓഡിയൻസ് വന്നിട്ട് ഒരു വർഷമില്ലാണ്ട് സന്ധ്യാവേലോട്ട് കേളി തൊട്ട് അവസാനം വരെ കാത്തിരിക്കുന്ന ഒരു ഓഡിയൻസിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പോൾ അത് നിറഞ്ഞു കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ക്ഷീണിതനായിട്ടുള്ളത് കാണാതെ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അരങ്ങുകൾ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം കാണാനും പോവില്ല എനിക്കത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ അന്ന് പോകാമായിരുന്നു എനിക്ക് അന്യ വിശ്രൂഷേക്കാളും എൻ്റെ മനസ്സിൽ ഈ നിൽക്കുന്ന നരകാസുരനും കീചകനൊന്നും കോട്ടം തട്ടിക്കാൻ എൻ്റെ സ്വാർത്ഥം തന്നെ സംഭവിച്ചില്ലാത്തോണ്ടാണ് ഞാനത് പോകുന്നത് അദ്ദേഹം കിടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല അദ്ദേഹം നിൽക്കുന്നതോ മാക്സിമം ഇരിക്കുന്നതോ കാണാനേ നമുക്ക് താല്പര്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അവർ പറഞ്ഞാൽ അന്ന് കിട്ടാതെ പോയ വാക്കിൻ്റെ പേര് അർഹത എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുള്ള കാലത്തിൻ്റെ ഒരു കാവനീതി നോക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ അർഹത എന്നുള്ള വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയാണ് ഏറ്റവും വലിയ കത്തിവേഷക്കാരനാകാനുള്ള എൻ്റെ അർഹത അത് ഞാൻ തന്നെ അല്ലെങ്കിൽ പ്രതിനായകൻ ഏറ്റവും വലിയ പ്രതിനായകൻ അത് ഞാൻ തന്നെ അതിന് ശേഷം ഏറ്റവും വലിയ നടൻ അത് ഞാൻ തന്നെ ഏറ്റവും വലിയ ആചാര്യൻ അത് ഞാൻ തന്നെ ഏറ്റവും വലിയ കോറിയോഗ്രാഫർ അത് ഞാൻ തന്നെ ഇനി കഥകളിയുടെ അവസാനത്തെ വാക്ക് അതും ഞാൻ തന്നെയാണ് ഇനി കല്ലുഴിച്ചിട്ടയുടെ അവസാനത്തെ വാക്ക് അതും ഞാൻ തന്നെ അർഹതയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു കാവ്യനിധിയും കാലത്തിനും മറുപടി കൊടുക്കാനും ആ മുട്ടിയച്ചാൻ ലാണ്ട് വേറെ ആർക്കും പറ്റില്ലല്ലോ അങ്ങനെ ആ ചക്രവർത്തി പദത്തിന് പകരം വയ്ക്കാനില്ലാതായതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ തല്ലു വാങ്ങിക്കൂട്ടിയ അർഹത എന്ന വാക്ക് എന്നുകൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട് കലാമളത്തിന് അദ്ദേഹം സമ്മാനിച്ചതൊരു മണിയാണ് അപ്പോൾ ആ മണി എന്ന് പറയുന്നത് ഒരു പറവട്ടാണല്ലോ കല്ലുവഴിച്ചിട്ടയുടെ സ്പേസ് എന്ന് പറയണത് ഒരു പറ നെല്ല് അത് സാങ്കേതികതല്ല ഒരു ആലങ്കാരികമായി നമ്മൾ പറയുന്നതാണ് അത് സ്പേസിൻ്റെ ഏതാണ്ട് ഒരു രൂപം പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു കണക്കാണെങ്കിൽ പോലും ഒരു പറവട്ടാണല്ലോ അതിനനുശാസിക്കുന്നത് സ്പേസ് അപ്പോൾ ഒറ്റ ചവിട്ടിൽ മൂന്ന് ലോകങ്ങളും പറപ്പിക്കുന്ന ആ കല്ലുവഴിച്ചിട്ടയുടെ പ്രതാപം അത് ക്ലാമണത്തിൽ മാത്രം കേട്ടാൽ പോരെ ചെറുരുത്തി മൊത്തം കേൾക്കണം കാർമണ്ഡ മുഴുവൻ കേൾക്കണം വെള്ളിനേഴ് മുഴുവൻ കേൾക്കണം തൃശ്ശൂർ ജില്ല മുഴുവൻ കേൾക്കണം പാലക്കാട് മുഴുവൻ കേൾക്കണം കേരളം മുഴുവൻ കേൾക്കണം ഇന്ത്യ മുഴുവൻ കേൾക്കണം ലോകം മുഴുവൻ കേൾക്കണം എവിടെയൊക്കെ മനുഷ്യവാസം ഉണ്ടോ അവിടെ എല്ലാം പോയിട്ട് എനിക്ക് കഥകളി അവതരിപ്പിക്കണം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയൊക്കെ പോയി കഥകൾ ചെയ്ത് കല്ലുവഴിച്ചിട്ടയുടെ എല്ലാ ക്വാളിറ്റിയും എല്ലാ ശക്തിയും അവിടെ കാണിച്ചതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം അവസാനിപ്പിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിൽ കല്ലുഴിച്ചിട്ടെ ഇതുപോലെ ആകാശത്തോളം ഉയർത്തിയിട്ടുള്ള മറ്റൊരാളിലെ മറ്റു പലരും മറ്റ് പലതരത്തിലും സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും കല്ലുവഴിച്ചിട്ട ഉടൽമൊഴിയാണ് ഫോമാണ് കല്ലുവഴിച്ചിട്ട എന്ന് പ്രഖ്യാപിച്ച് ലോകം മുഴുവൻ കൊട്ടിയറിയിച്ച കമ്മൂട്ടിയാശനെ പോലെ മറ്റൊരു മഹാനടൻ ഇല്ല മാത്രം ഞാൻ ആലോചിക്കുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ കാലത്തിൽ ജനിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കാണാൻ കഴിഞ്ഞതും അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞതും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആ അസുര ചക്രവർത്തിയുടെ പാദങ്ങളിലല്ല പാദധൂളികളിൽ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഞാൻ